തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. 24 അഭ്യർത്ഥന പ്രകാരം മലയാളി സമാജം പ്രവർത്തകർ ട്രെയിനിൽ നടത്തിയ പരിശോധനയാണ് ഫലം കണ്ടിരിക്കുന്നത്. നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലുള്ള കുട്ടിയെ മാതാപിതാക്കൾ നേരിട്ടെത്തി ഏറ്റെടുക്കും. ആദ്യം ഒരു റിപ്പോർട്ടിലേക്കാണ്, അതിനുശേഷം വിശദമായ വിവരങ്ങളിലേക്ക് തത്സമയ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. റിപ്പോർട്ടിലേക്ക് ആദ്യം. സഹോദരിയുമായി വഴക്കിട്ടതിന് മാതാവ് ശകാരിച്ചതിന്റെ വിഷമത്തിൽ അസം സ്വദേശിയുടെ മകൾ വീട് വിട്ടിറങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ 9:30. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് വിശാഖപട്ടണം വോൾട്ടെയർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തിയത്. ക്ഷീണിതയായ കുട്ടി ബർത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ അവരുടെ കുട്ടിയാണെന്ന് അവകാശപ്പെട്ടെങ്കിലും കുട്ടിയെ ഉപേക്ഷിക്കാൻ മലയാളികൾ തയ്യാറായില്ല. ഫോട്ടോയും വസ്ത്രവും താരതമ്യം ചെയ്ത് കുട്ടിയെ തിരിച്ചറിഞ്ഞു. പിന്നീട് RPFനെ വിവരമറിയിച്ചു. വിശാഖപട്ടണം നമ്മുടെ താമ്പരം സന്ദ്രാഗാന്ധി ട്രെയിനില് അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ കമന്ന് കിടക്കുകയായിരുന്നു. ക്ഷീണിതയാണ്, വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. 24 നമ്മുടെ അലക്സ് വിളിച്ചിരുന്നു റിപ്പോർട്ടർ. അപ്പൊ റിപ്പോർട്ടർ അലക്സ് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ട്രെയിനിൽ സംശയം ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു 10-15 പേരുണ്ട്. ഞങ്ങള് മലയാളി സമാജത്തിന്റെ ആളുകൾ പേടിച്ചിരിക്കുകയാണ്. വേറെ കൂടെ ഒരു കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു. അവര് അവരുടെ കുട്ടിയാണെന്നാണ് ആദ്യം പറഞ്ഞത്. അത് അവര് സന്ദ്രാഗഞ്ചി പോകുന്ന ആളുകളാണ്. പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതുവരെ വെള്ളം മാത്രം കുടിച്ച് വിശപ്പ് പിടിച്ചു നിർത്തിയ കുട്ടി കഴിക്കാൻ ചോദിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി. വീഡിയോ കോൾ വഴി വീട്ടുകാർ കുട്ടിയുമായി സംസാരിച്ചു. കുട്ടി നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ്. ഇന്ന് വിശാഖപട്ടണത്തെത്തുന്ന മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറും. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 1 മാസം മുമ്പാണ് അസം സ്വദേശികളായ കുടുംബം കഴക്കൂട്ടത്ത് എത്തിയത്. ചൊവ്വാഴ്ച രാവിലെ വീട് വിട്ടിറങ്ങിയ കുട്ടി തമ്പാനൂരിൽ നിന്ന് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിലാണ് യാത്ര തുടങ്ങിയത്. 24 പ്രേക്ഷക നൽകിയ ചിത്രത്തിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. കുട്ടി അതേ ട്രെയിനിൽ നാഗർകോവിൽ വരെ എത്തിയെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായി. പിന്നീടാണ് ചെന്നൈയിലേക്ക് പോയത്. ചെന്നൈ എഗ്മോറിലിറങ്ങിയ കുട്ടി ട്രെയിൻ മാറി കയറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24.